മുടി നന്നായിട്ട് തഴച്ചു വളരാൻ വേണ്ടിയിട്ടും അതുപോലെ മുടിയിലുള്ള ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ടും ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ചില സസ്യങ്ങളും അതുപോലെ തന്നെ ചില ഇൻഗ്രീഡിയൻസും ഒക്കെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പണ്ട് കാലം മുതൽക്കേ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന വളരെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തേത് കറ്റാർവാഴയാണ്. ഒട്ടുമിക്ക ആളുകളുടെ വീടിൻ്റെ മുന്നിലായിട്ടും കറ്റാർവാഴ ഇങ്ങനെ നട്ടു വളർത്താറുണ്ട് അല്ലേ. ഈ ഒരു കറ്റാർവാഴ പറിച്ച് നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാസ്കായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ തനിച്ച് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമ്മുടെ തലയിലെ താരനകറ്റും. ഇതിനകത്ത് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലയിലെ താരൻ മാറാനായിട്ട് ഇത് സഹായിക്കുന്നത്. ഇതിന് പുറമെയായിട്ട് ധാരാളം വൈറ്റമിൻസും ഫോളിക് ആസിഡും ഒക്കെ കറ്റാർവാഴയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളരാനായിട്ട് ഇത് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ തലമുടിയെയും തലയോട്ടിയെയും ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ല ഷൈനിങ്ങോടെ ഇരിക്കാനും അതുപോലെ ഡ്രൈ ആയി പൊട്ടിപ്പോകുന്നത് തടയാനും ഇത് സഹായിക്കും. അപ്പോൾ കറ്റാർവാഴ ഇനി നിങ്ങൾക്കൊരു സംശയവുമില്ലാതെ ഹെയറിന് വേണ്ടി യൂസ് ചെയ്യാം, മാസ്കായിട്ട് യൂസ് ചെയ്യാം, അല്ലാണ്ട് പാക്കായിട്ട് യൂസ് ചെയ്യാം, തനിച്ച് യൂസ് ചെയ്യാം, എണ്ണ തയ്യാറാക്കി ഉപയോഗിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ളത് അതുപോലെ യൂസ് ചെയ്യാം. നെല്ലിക്ക. നെല്ലിക്കയെക്കുറിച്ചും നിങ്ങൾ കുറേ ആളുകളെങ്കിലും കേട്ടിട്ടുണ്ടാകും. നെല്ലിക്ക തലമുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള മാസ്ക് തലയോട്ടിയിലും തലമുടിയിലും യൂസ് ചെയ്യാം. നെല്ലിക്കയിട്ട എണ്ണ തിളപ്പിച്ച് അത് തലമുടിക്ക് വേണ്ടിയിട്ടോ തലയോട്ടിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെല്ലിക്ക പാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് നെല്ലിക്ക തലമുടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുമെന്നും മാത്രമല്ല താരനകറ്റാനും അകാല നര അകറ്റാനും ഇത് സഹായിക്കും. അയൺ, പ്രോട്ടീൻ, മറ്റ് പോഷകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഉലുവയാണ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഈ ഉലുവ നമ്മുടെ തലമുടിയിൽ ശരിക്കും വണ്ടേഴ്സ് സൃഷ്ടിക്കും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് താരനകറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ മുടിയിലൊരു ഷാംപൂ ആയിട്ട് ഒക്കെ നമുക്ക് ഉലുവ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മുടിയെ നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഉലുവ. ഇതിന് പുറമെയായിട്ട് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഉലുവ സഹായിക്കും. ഉലുവ തലേ ദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അത് അരച്ച് തലയിൽ തേക്കുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡാക്കിയിട്ട് മാസ്കായിട്ടോ പാക്കായിട്ടോ തലയിൽ അപ്ലൈ ചെയ്യുന്നതോ ഒക്കെ വളരെ നല്ലതാണ്. ബ്രഹ്മി, ബുദ്ധി നന്നായിട്ട് മെച്ചപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് ബ്രഹ്മി എന്ന് കേട്ടിട്ടുണ്ടല്ലേ. ഇതുപോലെ തന്നെ നമ്മുടെ തലമുടി വളരാൻ വേണ്ടിയിട്ടും നല്ലതാണ് ബ്രഹ്മി. ബ്രഹ്മിയുടെ ഇലകൾ എടുത്ത് വെളിച്ചെണ്ണയിലിട്ട് നന്നായി ചൂടാക്കിയിട്ട് ചൂടാറിയ ശേഷം നമ്മുടെ തലയോട്ടയിലിത് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം മൈൽഡായിട്ടുള്ള ഷാംപൂയിൽ കഴുകി മാറ്റുന്നത് നല്ലതാണ്. നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഇത് സഹായിക്കും. സോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ മുടിക്ക് വളരെ മികച്ചവയാണ്. പക്ഷെ നിങ്ങളുടെ മുടി ഏത് തരമാണ്, നിങ്ങളുടെ മുടിക്ക് ഇത് അനുയോജ്യമാണോ എന്ന് നോക്കി മാത്രം ഉപയോഗിക്കുക. എല്ലാവർക്കും ഒരേ എഫക്റ്റ് ആയിരിക്കില്ല കിട്ടണം എന്നുണ്ടാവുക. സോ നിങ്ങളുടെ മുടിക്ക് ഇത് ചേരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഒരു റിസൾട്ട് തരുന്നവയാണ് ഇതെല്ലാം. തികച്ചും നാച്ചുറലാണ്, യാതൊരുവിധ കെമിക്കലുകളും ഇല്ലാത്തവയാണ്. മുടിക്ക് വേണ്ടിയിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസും റെമഡീസും മാത്രം യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു ടിപ്പായിരിക്കും. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.